നിങ്ങളെ പള്ളി കത്തിക്കല്ലേ, നിങ്ങളെ ആൾക്കാരെ എന്നെ പള്ളി കത്തിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരു നാട്ടിലേക്ക് ഒരു കോസ്റ്റ് ഏരിയയിലൂടെ സഞ്ചരിച്ചിരുന്ന സമയത്ത് ഒരു അമ്മ എനിക്ക് വളരെ സ്നേഹത്തോടെ ചായയൊക്കെ തന്നു. ചായയൊക്കെ തന്നിട്ട് അവസാനം അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങളുടെ പള്ളി കത്തിക്കല്ലേ മോനെ, ഞങ്ങളുടെ പള്ളി കത്തിക്കല്ലേ മോനെ. സുഹൃത്തുക്കളെ, ഈ വാക്കുകൾ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നമ്മുടെ ബി ജെ പിയുടെ എം പി ആയിട്ട് മത്സരത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ മത്സരിക്കുന്ന ആളുകളുടെ പൈസ എടുത്തു കഴിഞ്ഞാൽ, ധനം, അവർക്ക് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട്, പൈസ ഉണ്ട്, പണം ഉണ്ടെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണമുള്ള ഒരു എം പി ആയിട്ട് മത്സരിക്കുന്ന ഒരാളാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ. നിങ്ങൾക്കറിയാം, ഒരുപാട് മീഡിയയുടെ ഒക്കെ ഒരു വലിയ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയായാലും ഈ ചെങ്ങാതി അവിടെ മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശശി തരൂർ എന്ന് പറയുന്ന അത്യാവശ്യം ഒരു പക്ഷേ ഈ കോൺഗ്രസ്സുകാരിലെ ഈ മൂത്താപ്പന്മാരൊക്കെ നേരം പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിനെ ചിലപ്പോൾ നേരാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഉള്ളിലുള്ള ഈ പിടിവലികൾ, വടം വലികൾ കൊണ്ട് മാത്രമായിട്ടാണ് ഈ ഒരു മനുഷ്യൻ എവിടെ എത്താതെ നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ മൂന്നാമതായിട്ട് ഒരു പക്ഷേ നമ്മുടെ ആ ഒരു മനുഷ്യനത് വിജയിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പന്യൻ രവീന്ദ്രനാണ്. അത് നല്ലൊരു വ്യക്തിത്വമാണ്. ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കറകളഞ്ഞ ഒരു തരത്തിൽ ഒരു അഴിമതി ആരോപണവും ഇതുവരെ എത്താത്ത ഏക മനുഷ്യൻ എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു സി പി ഐക്കാരനെ നമുക്ക് എടുക്കാം. അത്രയ്ക്ക് വ്യക്തിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് പന്യൻ രവീന്ദ്രൻ. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനോട് ആ ഒരു അമ്മ പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം അതറിയാതെ പറഞ്ഞു പോയതാണോ ഇനി വല്ല അബദ്ധം പറ്റിയെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്തായാലും ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഒരു കോസ്റ്റൽ മേഖലയിൽ പോയപ്പോൾ നല്ലൊരു പ്രോഗ്രാം കഴിഞ്ഞ് അവിടുത്തെ അമ്മമാരെല്ലാം എന്നെ കൈയെല്ലാം പിടിച്ച് എന്നെ ചായ കുടിപ്പിച്ച് പറഞ്ഞു, ഇപ്രാവശ്യം മോനെ നിങ്ങൾക്കാണ് വോട്ട് തരാൻ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇരുന്നപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ വന്ന് എന്നോട് കൈ പിടിച്ച് പറഞ്ഞു, ഞങ്ങളെ പള്ളി കത്തിക്കല്ലേ, നിങ്ങളെ ആൾക്കാരെ എന്നെ പള്ളി കത്തിക്കാൻ പാടില്ല. ആ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഏതൊരു കോസ്റ്റൽ ഏരിയയിലേക്ക് പോകുന്നു. മിക്കവാറും ക്രിസ്ത്യൻസ് ഒക്കെ കൂടുതലുള്ള സ്ഥലമായിരിക്കാം. ആ ഒരു സ്ഥലത്തെത്തിയിട്ട് ഇദ്ദേഹത്തിന് അവിടെയുള്ള സ്വീകരണം മുഴുവൻ കിട്ടുന്നു. ഇത്താഴത്തെ വോട്ട് നിങ്ങൾക്ക് തന്നെയാണെന്ന് പറയുന്ന ഇടത്തരം അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ ബി ജെ പി കാരൻ തന്നെയാണ് ഇത്തവണത്തെ എന്റെ വോട്ട് എന്ന് ആ ഒരു അമ്മ പറയുന്നു. ആ ഒരു അമ്മ എന്ന് പറയുന്നത് മിക്കവാറും ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയാണ്. ആ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി പറയുകയാണ്, എന്റെ വോട്ട് ഇപ്രാവശ്യം നിനക്ക് തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ പള്ളി കത്തിക്കല്ലേ മോനെ എന്ന് പറയുന്നത്. ഞങ്ങളെ പള്ളി കത്തിക്കല്ലേ. ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പിന്തുടർന്ന രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഉത്തരങ്ങളുടെ തുടക്കമാണ് ആ ഒരു അമ്മയിൽ നിന്ന്, അവർ ഇദ്ദേഹം പറഞ്ഞ സത്യമാണെങ്കിൽ ആ ഒരു അമ്മയിൽ നിന്ന് വന്നുപോയത് നമുക്ക് പറയാം. കാരണം കൃത്യമായിട്ടും ആ ഒരു അമ്മയടക്കം മനസ്സിലാക്കിയിരിക്കുന്നു ഈ രാജ്യത്ത്, ഈ രാജ്യത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ, ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയെ, ഇവിടുത്തെ സന്തോഷമുള്ള മതേതരമായിട്ടുള്ള ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ക്കാരാണ് എന്നുള്ള യാഥാർത്ഥ്യം ആ ഒരു അമ്മയ്ക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കാരണം ഒരു പക്ഷേ ഈ അമ്മമാരങ്ങനെ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ആളുകളൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ. ഒരു 60-70%, ഒരു പക്ഷേ 40% അമ്മമാരൊക്കെ വളരെ കൃത്യമായിട്ടും നമ്മുടെ രാഷ്ട്രീയമൊക്കെ നോക്കി നിൽക്കുകയും കാണുകയും ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കാം. പക്ഷേ ആ ഒരു അമ്മ അങ്ങനെ പറയണമെങ്കിൽ ആ അമ്മയുടെ മനസ്സിലേക്ക് എത്രത്തോളം ഈ ബി ജെ പി ക്കാര് നമ്മുടെ ഇന്ത്യയിലെ സാരം പള്ളികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ പ്രാർത്ഥനകൾ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ സ്വൈര ജീവിതത്തിന് ഒരു തടസ്സം നിൽക്കുന്നുണ്ട് ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എനിക്ക് അതേ വിഷയത്തെക്കുറിച്ച് പറയാറുള്ളത്, ആ അമ്മ ഒരിക്കലും എൻ്റെ മക്കൾക്കൊരു ജോലിയില്ല, നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 90 ലക്ഷത്തോളം ജോലി അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ജോലി, അത്തരം ജോലികളിലേക്ക് ആളെ കയറ്റണമെന്നല്ല ആ ഒരു അമ്മ പറഞ്ഞത്. ഇവിടെ പെട്രോളിനും മറ്റൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്ന് കുറയ്ക്കണമെന്നല്ല അമ്മ പറഞ്ഞത്. അരിക്ക് അരി മുതലുള്ള എല്ലാ ഭക്ഷ്യസാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് കുറയ്ക്കണമെന്നല്ല പറഞ്ഞത്. കേരളത്തിന് കിട്ടേണ്ട ഒരുപാട് ടാക്സുകളുണ്ട്, ആ ടാക്സുകൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് കൊടുക്കണം, അത് നമ്മുടെ അവകാശമാണ് എന്നല്ല അമ്മ പറഞ്ഞത്. ആ അമ്മ പറഞ്ഞത് അപ്പോഴും ഈ സാധാരണ മനുഷ്യരുടെ വൈകാരികതയെ കൃത്യമായിട്ടും ചൂഷണം ചെയ്യാൻ കഴിയുന്ന മതമാണ് പറഞ്ഞത്. ഞങ്ങളെ മതത്തിന്റെ ഭാഗമായിട്ടുള്ള പള്ളി തകർക്കരുത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഏത് പള്ളി ആയിക്കോട്ടെ, ഏത് അമ്പലമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിന് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇല്ലാത്ത കാര്യങ്ങളാണ്.
അങ്ങോട്ട് പൈസ പോവാന്നല്ലാതെ നമുക്ക് ഇങ്ങോട്ട് വലിയ ഗുണമൊന്നുമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ അത്തരം വൈകാരികമായിട്ട് മനുഷ്യരെ വേർതിരിക്കാൻ സാധിക്കുന്ന അത്തരം സംഗതികൾ തകർക്കരുതെന്ന രീതിയിലേക്ക് ആ അമ്മ പറയുകയാണെങ്കിൽ, ആ അമ്മയടക്കം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് മതത്തിനാണ്, അല്ലാതെ മാനവികതയ്ക്കോ മനുഷ്യ ജീവിതത്തിനോ എന്നല്ല അല്ല എന്നുള്ളതാണ്. എന്തായാലും ആ സംഗതി അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ രസകരമായിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും മിക്കവരും കണ്ടിരിക്കും. പക്ഷേ എനിക്ക് തോന്നിപ്പോയത്, ഈ 2024 യുവന്മാരൊക്കെ ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്? പല വിധത്തിലുള്ള ഈ മതപ്രഭാഷകരെ കണ്ടിട്ടുണ്ട്. ചില മതപ്രഭാഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ചില പേരുകളൊക്കെ ചില മതപ്രഭാഷകർക്കൊക്കെ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളക്കാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്യൂസ് മുക്കുറി എന്ന് പറയുന്ന ഒരു മുക്കുറിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോ ഒരു മൂക്കുത്തി എന്താണ് മൊയിലിയായിരിപ്പ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മൂക്കുത്തി കുത്താൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിഷയം അതാണ്. പലപ്പോഴും ഈ മത പ്രഭാഷകരുടെ ഏറ്റവും വലിയ വിഷയം സ്ത്രീകളാണ്. സ്ത്രീകളെ പറ്റിയിട്ടാണ് ഇവർക്ക് വലിയ വേവലാതി ഉള്ളത്, അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് ഭയങ്കര വേവലാതി ഉള്ളത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സ്ത്രീകളുടെ ജീവിതത്തെ പറ്റിയിട്ട് ഇങ്ങനെ ബേജാറായി കൊണ്ടിരിക്കുന്നു മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് വളരെ മാന്യം വരെയൊക്കെ മറ്റുള്ളവരൊന്നും കൊന്നും കൊല ചെയ്തിട്ടൊന്നുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജീവിക്കുന്നത് അവർ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെന്നേ. അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവരവരുടെ ദൈവത്തോട് മാത്രം പറഞ്ഞോട്ടെന്ന് എന്നല്ല അവർ ചിന്തിക്കുക. ഇവരിവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. സ്ത്രീകള് ഇനിയിപ്പോ ഇവർ വിചാരിക്കുക, ഈ ആണ് സോക്കോള്ള ആണുങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവർ പച്ചക്ക് ചോദിച്ചാൽ. ഇപ്പൊ പറയുന്നത് ഇപ്പോ മൂക്കുത്താൻ പാടില്ല എന്നാണ്. മൂക്കുത്തി കഴിഞ്ഞാൽ അത് ഹറാമാണെന്നാണ് ഇപ്പോൾ ഒരു പുതിയ കണ്ടെത്തലുകളൊക്കെ വന്നിരിക്കുന്നത്. അത് ഭയങ്കര പ്രോബ്ലമാണ്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഈ മൂക്കുത്തി ആളുകളൊക്കെ എല്ലാവരും കൂടിയിട്ട് ആ മൂക്കുത്തി എടുത്ത് വലിച്ചെറിയുന്ന വലിയ പിടുത്തമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് 10 പേര് കൂടുതൽ കുത്തുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സമൂഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും രസകരമായ കാര്യമാണ്. ഇതവിടെ കെടുക്കട്ടെ കേട്ടോ, വേറൊരു മനുഷ്യൻ കൂടി വരുന്നുണ്ട്, അത് ഭയങ്കര വിറ്റാണ്. ഓരോ ദിവസം ഇപ്പോ പെരുന്നാളൊക്കെ അടുത്തുകൊണ്ടിരിക്കില്ലേ, എന്തോ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും അങ്ങനെ ഏതോ ദിവസങ്ങള് വസ്ത്രമെടുക്കാൻ പോകാൻ പാടില്ല എന്നാണ് ഒരു പുതിയ കണ്ടെത്തൽ. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഈ ദിവസങ്ങൾ എന്ന് പറയുന്ന സംഗതി പോലും നമ്മുടെ മനുഷ്യന്മാരുടെ സൗര ജീവിതത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാരുടെ ജീവിത ക്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. തിങ്കളായാലും ചൊവ്വയായാലും ബുധനായാലും വ്യാഴായാലും ഈ 7 ദിവസങ്ങള് മാസങ്ങള് വർഷം ഈ കണക്കുകളൊക്കെ മനുഷ്യർ ക്രിയേറ്റ് ചെയ്തതാണ്. ആ മനുഷ്യ ക്രിയേറ്റ് ചെയ്ത സംഗതിയുടെ മേലെയാണ് ഈ ഒരു മനുഷ്യൻ പറയുന്നത്. തിങ്കളാഴ്ച പോയിട്ട് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ഏതോ ദിവസമാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒറ്റ തവണയെ കേട്ടിട്ടുള്ളൂ. കാരണം ഇത്ര മൊയന്ത് വർത്തനം ആദ്യം കേൾക്കാതിരിക്കുകയല്ല നല്ലത്. തിങ്കളാഴ്ച പോയി ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ സമ്പത്തുണ്ടാവും, ചൊവ്വാഴ്ച പോയി ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ആകെ കഷ്ടാവും, ബുധനാഴ്ച പോയി ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഡ്രസ്സ് എടുക്കാനുള്ള അവസരം നമുക്ക് കിട്ടും, വ്യാഴാഴ്ച പോയി ഡ്രസ്സ് എടുത്ത്. ഇങ്ങനെ ഈ ഒരു മനുഷ്യന്റെ വർത്തമാനം അത് വളരെ സീരിയസ് ആണ് പറയുന്നത്. ഈ 2024 ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തില് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ഒരു മാറ്റവും ഇല്ലാതെ എത്ര തന്നെ നമ്മൾ ഈ സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ബുദ്ധിക്ക് ഒരു സ്മാർട്ട്നെസ്സും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു തമാശ നിലയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടി ആസ്വദിച്ച് കാണാവുന്നതാണ്. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ, ഇത്തരം ആൾക്കാരെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ എഴുതുമെന്ന് വിശ്വസിക്കുന്നു. ബൈ. വഹറുമ തസ്ഖീബു അൻഫിൻ എന്ന് ഫതഹുൽ മൊയ്ലുണ്ട്. മൂക്കു കുത്തുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്നറിയുമോ? സഹോദരിമാർ, ചെറുപ്പക്കാരികൾ ഒക്കെ മൂക്കു കുത്താൻ വല്ലാതെ താല്പര്യം കാണിക്കുന്നവരും പലരും മൂക്ക് കുത്തുന്നവരുമാണ്, കുത്തിയവരുമാണ്. എങ്കിലും ഫതഹുൽ മുഅ്മിനിൽ പറയുന്നത് മൂക്കുകുത്തൽ ഹറുമ ഹറാമാക്കിയ കാര്യമാണ് എന്നാണ്. നിഷിദ്ധമായ കാര്യമാണ്, ചെയ്തവരുണ്ടെങ്കിൽ മെല്ലെ അത് ഒഴിവാക്കുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണ്ട, ഇൻഷാല്ലാ അത് ഹറാമാണ്. പെരുന്നാളൊക്കെ വരാൻ പോവാണ്, എല്ലാവരും വസ്ത്രമൊക്കെ എടുക്കുന്ന തിരക്കിലായിരിക്കും. എല്ലാ ദിവസവും വസ്ത്രങ്ങൾ എടുക്കൽ അനുവദനീയമാണ്, എന്നിരുന്നാലും ശനി ഞായർ ചൊവ്വ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ എടുക്കാതിരിക്കലാണ് നല്ലത്. ശനിയാഴ്ച വസ്ത്രമെടുത്താൽ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഇനി ഞായറാഴ്ചയാണ് വസ്ത്രമെടുക്കുന്നതെങ്കിൽ ദുഃഖവും ടെൻഷനും ഉണ്ടാകാൻ കാരണമാകും. തിങ്കളാഴ്ചയാണെങ്കിൽ വറക്കത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകും. ചൊവ്വാഴ്ചയാണെങ്കിൽ തീ കത്തിയോ അല്ലെങ്കിൽ കളവ് പോവലുകൊണ്ടോ ആ വസ്ത്രം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ചയാണെങ്കിൽ ആയുസ്സിലും അതേപോലെ തന്നെ അറിവിലും വർധനവ് ഉണ്ടാകും.
വ്യാഴാഴ്ചയാണെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറാനും അതേപോലെ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാനും കാരണമാകും. വെള്ളിയാഴ്ചയാണെങ്കിൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും കാരണമാകും. ഇതൊക്കെ ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ്.